നമസ്കാരം, ടോപ്പൺ കേരളയിലേക്ക് സ്വാഗതം. ഞാൻ അഭിരാമി എം ബിജു. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ലാസ് മുറിയിൽ പാമ്പുകടിയേറ്റ് 10-വയസ്സുകാരി മരിച്ചു. വയനാട് വെറ്ററി ഗവൺമെന്റ് സർവജന VHSS സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹല ഷെറിനാണ് മരിച്ചത്. മാർക്ക് തിരുത്തൽ ക്രൈംബ്രാഞ്ചിന്. കേരള സർവകലാശാലയിൽ കമ്പ്യൂട്ടർ ശൃംഖലയിൽ അനധികൃതമായി കടന്നുകയറി മോഡറേഷൻ മാർക്ക് കൂട്ടി നൽകി വിദ്യാർത്ഥികളെ ജയിപ്പിച്ചത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അയോധ്യ കേസ് പുനഃപരിശോധന ഹർജി വരുന്നു. അയോധ്യ ഭൂമി തർക്ക കേസിൽ സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധന ഹർജി നൽകുമെന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡും ജംഇയ്യത്തുൽ ഉമാ ഹിന്ദും അറിയിച്ചു. പിൻസീറ്റിലും ഹെൽമറ്റ് നിർബന്ധം. ഇരുചക്ര വാഹനങ്ങളിൽ പിൻസീറ്റിൽ യാത്ര ചെയ്യുന്നവർക്കും ഹെൽമറ്റ് എത്രയും വേഗം നിർബന്ധമാക്കണമെന്ന് ഹൈക്കോടതി. 4 വയസ്സിന് മുകളിലുള്ളവർ ഹെൽമറ്റ് ധരിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. CPM ജില്ലാ സെക്രട്ടറിയുടെ തീവ്രവാദി പ്രസംഗം വിവാദം. കേരളത്തിൽ മാവോയിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണ് എന്ന പരാമർശവുമായി CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PMോഹനൻ നടത്തിയ പ്രസംഗം വിവാദമായി. 41 ലക്ഷം കുടുംബങ്ങളുടെ ചികിത്സാ സഹായം നിലച്ചു. സാധാരണക്കാരും തൊഴിലാളികളുമായി 41 ലക്ഷം കുടുംബങ്ങളുടെ സൗജന്യ ചികിത്സാ ഇൻഷുറൻസായ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി നിലച്ചു. ശബരിമലയ്ക്ക് പ്രത്യേക നിയമം. ഗുരുവായൂർ, തിരുപ്പതി, പുട്ടുപർത്തി തുടങ്ങിയ ക്ഷേത്രങ്ങളുടെ മാതൃകയിൽ ശബരിമലയ്ക്കും പ്രത്യേക ദേവസ്വം ബോർഡ് രൂപീകരിക്കണമെന്നും അതിനായി പ്രത്യേക നിയമം കൊണ്ടുവരണമെന്നും കേരള സർക്കാരിനോട് സുപ്രീം കോടതി. മഹീന്ദ രാജപക്സെ ശ്രീലങ്ക പ്രധാനമന്ത്രി. പ്രതീക്ഷിച്ചതുപോലെ ചേട്ടൻ പ്രധാനമന്ത്രി, അനിയൻ പ്രസിഡന്റ്. ഗോട്ടബയ രാജപക്സെ പ്രസിഡന്റായി അധികാരമേറ്റു. 3-ാം ദിനം ജ്യേഷ്ഠനും മുൻ പ്രസിഡന്റുമായ മഹീന്ദ രാജപക്സെയെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചു. JNU വിദ്യാർത്ഥികളെ വലിച്ചിഴച്ചു. ഹോസ്റ്റൽ ഫീസ് വർധന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥികൾ നടത്തിയ പാർലമെന്റ് ലോങ് മാർച്ചിനിടെ പോലീസ് അതിക്രമം. രാത്രി റോഡ് ഉപരോധിച്ചവരെ പോലീസ് വിരട്ടി ഓടിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്താഴ്ച വീണ്ടും കാണാം. നമസ്കാരം.